ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചെങ്കിലും പല ആൾക്കാരും പല വിഷമഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നറിയാം. ഇവിടെയും എൻ്റെ നാട്ടിലും വെള്ളമാണ്, വെള്ളപ്പൊക്കം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതിനിടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയം അതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, അതുപോലെ സേഫ് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ മുട്ടത്തോരൻ എങ്ങനെയാണ് റെഡിയാക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ അച്ഛൻ്റെ അടുക്കളയിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോന്നോളണം. ഓക്കെ, അപ്പം നമ്മുടെ മുട്ടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയെറിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 4 അല്ലിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു കൈ തേങ്ങ, നമ്മുടെ ഒരു കൈ ഇല്ലേ ആ കയ്യിൽ ഒതുങ്ങുന്ന തേങ്ങ, രണ്ട് മുട്ടയുടെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ സവാളതി ഇവിടെ പൊടിയായിട്ട് കൊത്തിയിരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളെടുത്തിരിക്കുന്നത് കുരുമുളകാണ് കേട്ടോ. അതൊന്ന് ചതച്ചെടുത്തേക്കാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തു വെക്കാം. ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. നമ്മുടെ പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ഒരു ബ്രൗൺ നിറമാവുന്നിടം വരെ നമുക്ക് എന്ത് ചെയ്യാമോ, ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നില്ലേ തക്കാളി, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കൂട്ടിനകത്ത് കിടന്ന് അറിഞ്ഞ് നന്നായിട്ട് വഴന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വഴന്ന് വന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ, ഏകദേശം എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്തിന് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആ സബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് വരുന്നൊരു ബെല്ലേക്കണില്ലേ, അതിൽ ഓളം എന്നുള്ളത് കൂടി ഒന്ന് പ്രസ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ സവാള നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട, ചെറുതായിട്ട് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിന് നമുക്ക് നമ്മുടെ സവാള ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഭാഗം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അത് അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് കൃഷി ചെയ്തെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് അതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുട്ട 2 അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമ്മുടെ മുട്ട നമ്മൾ ആ ഒരു മിക്സിലേക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി അതൊന്ന് ചിക്കിത്തോർത്തുക എന്ന് പറയും നമ്മളിവിടെ. അതിങ്ങനെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഡ്രൈ ആക്കിയെടുക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടത്തോരൻ റെഡിയാണ്. പിന്നെ മല്ലിയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കറക്റ്റായിട്ട് ചിക്കിത്തോർത്തി എടുത്ത് കൊണ്ടുവരട്ടെ. എന്നിട്ട് നമ്മൾ ബാക്കിയിരുന്ന ഒരു തേങ്ങ ഉണ്ടല്ലോ, കുറച്ച് തേങ്ങ വെച്ചിരുന്നല്ലോ, ആ ഒരു തേങ്ങ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ, കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നമ്മുടെ ദേഹമുട്ടത്തോരൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഞാനതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സമയത്ത് നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടത്തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടത്തോരൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ദേ നമ്മുടെ മുട്ടത്തോരൻ നല്ല സെർവിങ് ഡിഷിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇത് സെർവ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി.
അപ്പോൾ നമുക്കെന്ത് വേണം, മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മുടെ അച്ഛൻ്റെ അടുക്കളയിലൂടെ വീണ്ടും കാണണം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.